മിക്സ് മീഡിയ ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ചങ്ങായിമാർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം മുടിക്കായ അഥവാ മുടിച്ചക്ക എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷനെ കുറിച്ചാണ്. സാധാരണ ഈ മുടിക്കായ വന്നു കഴിഞ്ഞാൽ മുടി മുറിഞ്ഞു പോവുക, പൊട്ടിപ്പോവുക, തലയാകെ വൃത്തികേടാവുക, ഇതൊക്കെയാണ് സംഭവിക്കുക. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ വെച്ച് നമ്മുടെ മുടിയെ എങ്ങനെ തിരിച്ചു പിടിക്കാം, മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുടിയെ എങ്ങനെ പഴയ രീതിയിലേക്ക് ആക്കാം എന്ന കുറച്ച് ടിപ്സുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. സാധാരണ മുടിക്കായ വൈറ്റ് കളറിലുണ്ട്, ബ്ലാക്ക് കളറിലുണ്ട്. വൈറ്റ് കളറ് വളരെ വൃത്തികേടാണ്. ബ്ലാക്ക് കളറാണെങ്കിൽ പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവില്ലെങ്കിലും മുടി തൊട്ട് കഴിഞ്ഞാൽ ഒരു ഉണ്ട പോലെ നമുക്ക് ഫീൽ ചെയ്യും. മുടിക്കായ വരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധക്കുറവ്. ശ്രദ്ധക്കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനഞ്ഞ മുടി അപ്പം തന്നെ ചീകി കെട്ടിവെക്കുക. എണ്ണ ഒരു പരിധി വിട്ട് എണ്ണ തേച്ചിട്ട് തലയിൽ എപ്പോഴും ഈർപ്പമുണ്ടാവുക. ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് മുടിക്കായ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം കുളി കഴിഞ്ഞ് തോർത്ത് മുണ്ടുകൊണ്ട് തലകെട്ടി നടക്കണവർക്ക് മുടിക്കായ വരണില്ലല്ലോ എന്ന്. നമ്മളതൊരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ ഊരും. അത് കെട്ടിവെച്ച് സ്ഥിരം ഒരു മാസം നിങ്ങളൊരു അരമണിക്കൂറൊക്കെ കെട്ടിവെക്കുകയാണെങ്കിൽ ഷുവറായിട്ടും മുടിക്കായ വരും. തലയിലത്തെ ഈർപ്പമാണ് മുടിക്കായ വരാനുള്ള മെയിനായിട്ടുള്ളൊരു റീസൺ. ഇനി വന്ന മുടിക്കായ നമുക്ക് എങ്ങനെ കളയാം എന്നുള്ളതാണ് പറയാൻ പോണത്. കുറച്ച് മൈലാഞ്ചിയില എടുക്കുക, ഇത് നല്ല പോലെ അരയ്ക്കുക. മുടിക്കായുള്ള സ്ഥലത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു മണിക്കൂർ കഴിഞ്ഞാൽ കഴുകി കളയുക. കഴുകി കളഞ്ഞാൽ മാത്രം പോരാ, നല്ല കനമുള്ളൊരു ടർക്കി ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ആ മുടിയിലൊന്ന് ചുറ്റിവെക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് ഊരിക്കളയുക. അങ്ങനെ ഒരാഴ്ചയിൽ 3-5 തവണ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും. പണ്ടത്തെ ആൾക്കാരൊക്കെ ചെയ്യുക നെല്ല് പുഴുങ്ങണ ആവി കൊള്ളിക്കാറുണ്ട്. നമ്മുടെ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നെല്ല് പുഴുങ്ങണ ആവിയൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാമച്ചം, അശ്വഗന്ധം, സാമ്പ്രാണി എന്നിവ ഇട്ടിട്ട് മുടി പുക കൊള്ളിക്കുക. ഇനി നമുക്ക് ചെയ്യാൻ പറ്റണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കറ്റാർവാഴയാണ്. കറ്റാർവാഴയുടെ ജെല്ലെടുത്തിട്ട് ഇതുപോലെ മുടിയിൽ തേച്ച് പിടിപ്പിക്കുക. അരമണിക്കൂർ കഴിഞ്ഞാൽ കഴുകി കളയുക. അതുപോലെ തന്നെ ചുവന്നുള്ളിയുടെ നീരും വെളുത്തുള്ളിയുടെ നീരും എടുത്തിട്ട് ഇതുപോലെ മുടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി കളയുക. ഇതൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യേണ്ടതാണ്. കറ്റാർവാഴയുടെ ജെല്ല് തന്നെ തേക്കുക, ചുവന്നുള്ളി വെളുത്തുള്ളി എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക. നിങ്ങൾക്കിതിലേതാണ് കൂടുതൽ ചെയ്യാൻ സൗകര്യം എന്ന് വെച്ചാൽ അത് ചെയ്യാം. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയിൽ പച്ചക്കർപ്പൂരം ഇട്ടിട്ട് വെയിലത്ത് വെച്ച് ചൂടാക്കാം. അല്ലെങ്കിൽ വെളിച്ചെണ്ണ പച്ചക്കർപ്പൂരം ഇട്ടിട്ട് ഡബിൾ ബോയിലിങ് ചെയ്യാം. ഒരിക്കലും നേരിട്ട് ഗ്യാസിൽ വെച്ച് വെളിച്ചെണ്ണ ഈ കർപ്പൂരിട്ട് ചൂടാക്കരുത്, ഡബിൾ ബോയിലിങ് ചെയ്ത് ചൂടാക്കിയെടുക്കുക. അത് നല്ല പോലെ തേക്കുകയാണെങ്കിലും ഈ മുടിക്കായ്ക്ക് ഒരു പരിധി വരെ മാറ്റങ്ങൾ ഉണ്ടാവും. മുടിക്കായ വന്നു എന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട, നമുക്കത് മാറ്റിയെടുക്കാം. പിന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ആര്യവേപ്പില, കക്കിണ വേപ്പിൻ്റെ ഇല എന്നൊക്കെ പറയും, അതരച്ച് നല്ല പോലെ മുടിയിൽ തേച്ച് അരമണിക്കൂർ കഴിഞ്ഞാൽ കഴുകി കളയാം. അല്ലെങ്കിൽ ആര്യവേപ്പിലിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ടും തല കഴുകാം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ മുടിയുടെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. വന്നു പോയി എന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ ആരും വിഷമിക്കൊന്നും വേണ്ട, ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, നല്ല മാറ്റം ഉണ്ടാവും. നിങ്ങൾക്കിതിലെ ഏതാണ് കിട്ടാൻ സൗകര്യം എന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുക. അലോവീര കിട്ടുന്നുള്ളൊരു അലോവീര ചെയ്യുക, മൈലാഞ്ചി ഉള്ളൊരു മൈലാഞ്ചി ചെയ്യുക. ചുവന്നുള്ളി വെളുത്തുള്ളി എല്ലായിടത്തും കിട്ടും, അത് ട്രൈ ചെയ്ത് നോക്കുക, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത് മാറി മാറി ചെയ്ത് നോക്കണമെങ്കിലും പ്രശ്നമില്ല. ഇങ്ങനെ മുടിക്കായ വന്നവർക്ക് ഒരുപാട് മുടികൾ തലേന്ന് പൊട്ടിപ്പോയിണ്ടാവും, ഏതാണ്ട് നമ്മുടെ മുടിയുടെ പകുതി പൊട്ടിപ്പോയിണ്ടാവും. അങ്ങനെയുള്ളവർ നമ്മുടെ ഹെയർ ഗ്രോത്ത് പൗഡർ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കുക. നിങ്ങളാരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട, പറ്റിയത് പറ്റി, അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ട് വന്നു പോയി, സാരമൊന്നുമില്ല, നമുക്കതൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ എന്താ പറയുക, ചെയ്യണം മരുന്നിൽ വിശ്വസിക്കുക, നല്ല ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. മറ്റൊരു വീഡിയോയിൽ നല്ലൊരു ടിപ്പുമായിട്ട് ഞാൻ വരും. അതുവരെ എൻ്റെ എല്ലാ ചങ്ങായിമാർക്കും ഒരുപാട് നന്ദി.